ഹായ് ഫ്രണ്ട്സ്, കുട്ടനാട് വില്ലേജ് ഓഫീസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞങ്ങളിത് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഒരു വീടിനടുത്തുള്ള ഒരു കുളം പറ്റിക്കാൻ വന്നിരിക്കുന്നത്. കുളം എന്നാൽ പഴയൊരു കിണറ പഴയൊരു കുളമായിരുന്നു, അത് പുതുക്കി പണിത് കിണറാക്കിയാണ്. കിണറാക്കിയ വില്ലന്മാരാണ് ഇരിക്കുന്നത്. നമ്മുടെ വൈദ്യങ്ങളും നമ്മുടെ സഹോദരനും എല്ലാവരും ഉണ്ട്. നമ്മുടെ സഹോദരനാണ് മെയിനായിട്ട്. അതെ, ഈ കുളമാണ് ഒട്ടിക്കാൻ പോകുന്നത്. നിങ്ങളിത് കാണുമ്പോഴത്തേക്ക് ഇപ്പോൾ നിസ്സാരമായിട്ട് കാണണ്ട, അതിനകത്ത് ഇറങ്ങുന്ന മീനെ കണക്ക് കിട്ടും. കാരണം പലതരം മീനുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ കാണിക്കണേ ഇതുണ്ടോ, ഇതിനകത്ത് നിൽക്കുന്ന മീനുകൾ ഒരുപാട് മീനുണ്ടോ? അതെ, ഇപ്പം തന്നെ ഉണ്ടോ? ഇത് പറ്റിച്ചിട്ട് ഏകദേശം ഒരു 10-18 വർഷത്തോളമായി ഈ അല്ലേ പറ്റിച്ചിട്ട്. ഇത് പുതുക്കി പണിതെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് മീൻ പിടിച്ചിട്ട് ഇതിനെ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു കുളമാണിത്. അച്ഛനെ, നമ്മുടെ ഈ കുളം 10-18 വർഷം ആയിട്ട് പറ്റി കിടക്കുന്ന കുളമാണ്. അപ്പോൾ കുറച്ച് മീൻ കിടപ്പുണ്ട്, നല്ല സൈസ് മീൻ കിടപ്പുണ്ട്, പലതരം മീൻ കിടപ്പുണ്ട്. അതായത് മീനിൻ്റെ പേര് ഞാൻ പറയുന്നത് പിടിക്കും വേണ്ട, നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണും. അതെ, ഇപ്പം മീനുള്ളതിൻ്റെ പിന്നെ മീൻ വെട്ടുന്ന കാണിച്ചത് കേട്ടാ. അണ്ടാ നിങ്ങൾ അങ്ങനെ ഇട്ടോ അച്ഛമ്മലെ, നമ്മളെ കുളം ഒരു പറ്റിക്കാതെ ഇറങ്ങാൻ പറ്റില്ല. കാരണം നേരെ ഇറങ്ങി നമ്മളെ കടിക്കുന്നത് സാധനം അല്ലേ. എന്നാ മീനാണെന്ന് നമ്മൾ പറയുന്നില്ല, നിങ്ങൾ വഴിയെ കണ്ടാൽ മതി. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. കാരണം നമ്മൾ മോട്ടർ എടുത്ത് പറ്റിക്കാൻ പോകണം, തേക്ക് പറ്റിക്കുന്ന പാടാണ്. ഒരുപാട് മീനുണ്ട്. അപ്പം നമ്മുടെ പിന്നെ മോട്ടർ എടുത്തുകൊണ്ട് പിന്നെ തേക്ക് പറ്റിക്കാൻ പറ്റില്ല. നമ്മൾ മോട്ടർ കൊണ്ട് വെച്ചിട്ട് പറ്റിക്കാൻ പോകണം. പറ്റിച്ച ഇറങ്ങി പിടിക്കുന്നതിനെ കാണിച്ചത്. ഇഷ്ടംപോലെ മീനുണ്ട്, പലതരം വെറൈറ്റി മീൻസ് അല്ലേ. അതെ, വണ്ടൊക്കെ ഇവിടെ വണ്ടൊക്കെ ഇവിടെ വെള്ളത്തിന് ക്ഷാമമായിരുന്നു. ഇപ്പോഴും ഉള്ള ക്ഷാമം തന്നെ, വാറ്റിന്നൊക്കെ പൈപ്പിന് വിഷം ഉള്ളതുകൊണ്ട് ഈ കിണ ഉപയോഗിക്കുന്നില്ല. അപ്പം എന്താ നിങ്ങൾ വീഡിയോ കണ്ടിട്ടോ? അടിപൊളി വീഡിയോ, അടിപൊളി വീഡിയോ. ചെടി വളർത്തിയിരിക്കുന്നു ഇതിന്റെ മേളിക്ക്, എല്ലായിടത്തും മാറ്റുക. അതെ, എല്ലാം ഒതുക്കി വെക്കണേ. ഓക്കെ, കുളത്തിന്റെ മേലുള്ള എല്ലാം മാറ്റി അച്ഛമ്മരാണ്. നമ്മുടെ സലേഷ് ഇവിടെ ഇറങ്ങാൻ പോകണം. അങ്ങോട്ട് വാഹന കടി പൊടിമേടിക്കാൻ പോകും. അപ്പോൾ ഇതിൻ്റെ പുട്ടുപാരം അങ്ങോട്ട് ഇറങ്ങുന്നില്ല. അപ്പോൾ വേണ്ട മോട്ടർ ഉണ്ടല്ലോ, മോട്ടർ ഒക്കെ എടുത്തിട്ടുണ്ട്, സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ പുട്ടുപാരം കൊണ്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. അത് ഇഷ്ടം പോലെ മീനുണ്ട്, പലതരം മീനുണ്ട്. ഒരു മീൻ മാത്രമല്ല, പലതരം സൈസ് മീനുണ്ട്. അപ്പോൾ തണ്ടേ സലേഷണാ, കാലത്ത് മുട്ടിച്ചേക്കല്ലേ, അരാപ്പായും മേടിക്കുന്നു. ഉണ്ടല്ലോ പാടത്തിന്റെ എറമ്പിലാണ്. മച്ചാ മതി, നമ്മളവിടെ മോട്ടർ ഓണാക്കിട്ടു കേട്ടോ. ഇവിടെ മോട്ടർ ഓണാക്കിട്ടുണ്ട്, എല്ലാവരും വേണ്ട എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പണി തുടങ്ങിയാണ് ണ്ടല്ലോ. ഇത് കുട്ടന്മാരാണ് പിടിക്കുന്നത്. വെള്ളം പെട്ടോ, വെള്ളം പറ്റുന്ന അറിയാം കേട്ടോ. 10 മിനിറ്റ് 10 മിനിറ്റ് ഉണ്ടല്ലോ. വെള്ളം അറിയാണ്ടോ, വെള്ളം പറ്റിയാണ്ടോ, ഇത്ര വെള്ളം ഉണ്ടായതാണേ. ഇവിടുന്ന് ഇപ്പൊ പറ്റിയിട്ടുണ്ടോ, കൊടുക്കുന്നു കേട്ടോ. മീനെ പിടിക്കാൻ പോണം. ഇടയില്ല
ഒരു തൊട്ടി എന്തെങ്കിലും ഇറച്ചി വിടാതിരുന്നെങ്കിൽ ഈ വേസ്റ്റ് ചാടി വീഴുന്നു ചാടി വീഴുന്നു ചാടി വീഴുന്നു താഴെ ഇത് പണ്ട് സലേഷേട്ടന്റെ ചേട്ടൻ കിട്ടിയ കൂടുതലുണ്ടായിരുന്നു മോട്ടർ എടുത്ത് വെള്ളം വറ്റിച്ചോ മാക്സിമം പിന്നെ ബാക്കി വെള്ളം തേക്കിട്ടിരിക്കട്ടോ വെള്ളം വന്നോ കണ്ടോ സലേഷൻ വെള്ളം തേക്കിട്ടിരിക്കട്ടോ ഒറ്റ അടിക്ക് പറ്റത്തില്ല അതുകൊണ്ട് മോട്ടർ വെച്ച് പറ്റിക്കാത്ത ഇനി തൊട്ടി വെള്ളം കിട്ടണം കണ്ടോ മീനും കരുപ്പോലെ തീവ്രതയുടെ തോക്കാണ്ടോ തീട്ടി കുട്ടി കണ്ടോ കേട്ടോ ഒരുപാട് വേസ്റ്റ് ഉണ്ട് പിന്നെ കുട്ടികളുണ്ടേ കിടത്തിക്കൊണ്ടിരുന്നതാ ഒരുപാട് സാധനങ്ങൾ വേസ്റ്റ് ഉണ്ടോ ഓരിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിട്ട് മീൻ കാണിച്ചുതരാം ഇതിനകം നമുക്ക് കുറച്ച് മീൻ കിട്ടിയാണ് എന്നാണ്ടാ കണ്ടെടുക്കുന്നുണ്ട് ജീവനോട് ഇട്ടിരിക്കണ്ടോ ആർക്കും ജീവനോട് വാഹം വേണം ഇപ്പൊ പറഞ്ഞു അല്ലെങ്കിൽ നന്ദിയിലുണ്ടോ നീ നിധി നല്ല ബിസ്ക്കറ്റ് ഉണ്ടോ നീ ഗൾഫുകാരല്ല ഇനി നമ്മള് നിങ്ങളെ മീൻ കാണിച്ചിട്ടുണ്ടോ ഇങ്ങനെ വരട്ടി കേട്ടോ അല്ല ഇത്ര അറിയത്തില്ലേ അടുത്ത പോകാൻ വെള്ളം മരുന്ന് അറിയും അടുത്ത പല്ലു കൂടി പൊന്നച്ച അത് കാലിളക്കിയാണ് നീ ചാടുന്ന ആകെ മച്ചന്മാരി എന്നാ പറയുന്ന നിന്നെ ഇപ്പഴില്ലേ എത്ര വർഷം അറിയാലേ പോയി മീനല്ലേ മീൻ കിടക്കുന്നു മീൻ കിടക്കുന്നു തവളെ നേരാ
ഇനി പേരമ്പേടെ ഉള്ളിവടെ ഒരു ചായ കുടിച്ചിട്ട് പോകത്തുള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ.
വലിയൊരു ഉപകാരം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തത്. നമ്മൾ ചെയ്യാന്നല്ല പറയുന്നത്, നമ്മൾ അപേക്ഷിക്കുകയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി സപ്പോർട്ട് ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, ബൈ.